സംസ്ഥാനത്ത് സാമ്പത്തിക സ്ഥിതി അതിരൂക്ഷമെന്ന ധവളപത്രം. അടിയന്തരമായി 10,000 കോടി രൂപ കണ്ടെത്തേണ്ടതുണ്ടെന്ന് ധവളപത്രം നിയമസഭയിൽ വെച്ചുകൊണ്ട് ധനമന്ത്രി വ്യക്തമാക്കി. UDF സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും നികുതി പിരിവിലെ വീഴ്ചയുമാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്ന് തോമസ് ഐസക് കുറ്റപ്പെടുത്തി. സാമ്പത്തിക സ്ഥിതി തുറന്നു കാണിക്കുന്ന ധവളപത്രം UDF സർക്കാരിനെതിരായ കുറ്റപത്രം കൂടിയാണ്. കാലാവധി തീരുമ്പോൾ ട്രഷറി മിച്ചമായിരുന്നുവെന്ന UDFന്റെ വാദങ്ങൾ ഡോക്ടർ ഐസക് തള്ളി. നിത്യ ചെലവിന് വേണ്ടത് 5,900 കോടി. ക്ഷേമ പെൻഷൻ കുടിശ്ശികയടക്കം കൊടുത്തു തീർക്കാനുള്ളത് 6,300 കോടി. മൊത്തം ആവശ്യമുള്ളത് 10,000 കോടിയിലേറെ. പൊതുകടം 1,50,000 കോടി കവിഞ്ഞു. ട്രഷറി ക്യാഷ് ബാലൻസിൽ വൻ ഇടിവുണ്ടായി. ഇടത് സർക്കാർ ഒഴിയുമ്പോൾ ബാലൻസ് 3,513 കോടി. UDF ഇറങ്ങുമ്പോൾ 173 കോടി രൂപ കമ്മി. നികുതി പിരിവിലെ ചോർച്ചയാണ് ഖജനാവ് കാലിയാകാനുള്ള പ്രധാന കാരണമായി ധനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. 2006-11 ഇടതുകാലത്ത് നികുതി പിരിവിലെ വളർച്ചാ നിരക്ക് 17.2%. 2011-16 UDF ഭരണത്തിലെ വളർച്ചാ നിരക്ക് 12.4% മാത്രം. റവന്യൂ കമ്മി കുറഞ്ഞെങ്കിലും കാരണം അനിവാര്യമായ ചെലവുകൾ മാറ്റിവെച്ചതാണ്. ഞങ്ങൾ ജനസമ്പർക്കത്തിൽ കൊടുക്കുന്നു, അതല്ലെങ്കിൽ താലൂക്കുകൾ അനുവദിക്കുന്നു, കോളേജുകൾ അനുവദിക്കുന്നു, എന്ത് വേണമെങ്കിൽ അനുവദിച്ചോളൂ, നല്ല കാര്യം. പക്ഷെ പണം ഉണ്ടാക്കേണ്ടി വരും. ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം കൺട്രോൾ ചെയ്യുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് മാത്രമേ കുറ്റം പറയത്തുള്ളൂ. എന്നാൽ മറു സൈഡിൽ എന്നാൽ റവന്യൂ ഉണ്ടാക്കാം. വരുമാനം കുറയുമ്പോഴും UDF കാലത്ത് വാരിക്കോരി വൻകിട പദ്ധതികൾ പ്രഖ്യാപിച്ചു. പദ്ധതിയേതര ചെലവ് കുത്തനെ കൂടിയതിന് കാരണം ധൂർത്തും അഴിമതിയും. ഖജനാവിലേക്ക് എത്തേണ്ട വിവിധ നികുതികൾക്ക് വൻകിടക്കാർക്ക് വാരിക്കോരി സ്റ്റേ നൽകി. സ്ഥിതി രൂക്ഷമെങ്കിലും ശമ്പളവും പെൻഷനും വെട്ടിക്കുറയ്ക്കുമെന്ന ആശങ്ക വേണ്ടെന്നാണ് ധനമന്ത്രിയുടെ ഉറപ്പ്. പ്രതിവർഷം 20 മുതൽ 25% വരെ നികുതി വരുമാനം കൂട്ടുമെന്നാണ് പ്രഖ്യാപനം. പൊതുനിക്ഷേപം ഉയർത്തി നികുതി ചോർച്ച തടയാനുള്ള നടപടികൾ ബജറ്റിലുണ്ടാകുമെന്ന സൂചനയും ഡോക്ടർ ഐസക് നൽകി. ഏഷ്യാനന്യൂസ്, തിരുവനന്തപുരം.